ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോ ഗുഡ് മോർണിംഗ് ആട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അതെ നമ്മുടെ ഒരു വെയിറ്റ് ചെയ്ത് നമ്മുടെ പോലെ തന്നെ നിങ്ങളും വെയിറ്റ് ചെയ്തിരുന്ന ദിവസമാണ്. അപ്പോ ഭയങ്കര ഹാപ്പി ആയി. അപ്പൊ നമുക്കിപ്പോ ഗണപതി ഹോമം കഴിഞ്ഞു. ഇനി പാലാചരണ സമയമായിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. ഒരു 1 മണിക്കൂറോളം ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ടൈം പറയുമ്പോ നമ്മൾ ആ ടൈമിലല്ല ചെയ്യാം. 9 to 10 ആ ഒരു സമയത്തിനുള്ളാണ് ചെയ്യണേ. പിന്നെ എന്നിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വന്തമായിട്ട് എല്ലാവരും എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ അത് വലിയ വലിയ വീടൊന്നല്ല, കൊച്ചു. ഞാൻ 3 ആൾക്കൊക്കെ അടിപൊളിയായിട്ട് നിൽക്കാം. 2 റൂമും റൂമിന്റെ അല്ല വീടിന്റെ ഒരു ഹോം ടൂർ പിന്നെ ചെയ്യാട്ടോ. ഇന്നിപ്പോ അതിനുള്ള നേരം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാല് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ എടുക്കുമ്പോ വീട് ഇങ്ങനെ കംപ്ലീറ്റ് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൊറേ പേര് ചോദിക്കണ്ടായിരുന്നേ വീട് കാണിക്കണം. അപ്പൊ അതൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ വലിയതൊന്നല്ല കേട്ടോ, ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ ഇനി നമുക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ എല്ലാവരും പുറത്തുനിന്നാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ രാവിലത്തെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പൊ പാല് കാച്ചുന്ന സമയമായിട്ടില്ല. പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കും അച്ഛന് റേഡിയേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് പോവാണ്. അപ്പൊ പാല് കാച്ചി അങ്ങോട്ട് ഇറങ്ങും. അപ്പൊ ഭക്ഷണം നമുക്ക് പുറത്തുകൂടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കാലത്തെ ഫുഡ് കേട്ടോ. കാലത്തെ ഫുഡ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇഡലിയും അതേപോലെ തന്നെ ചട്നി, പിന്നെ വട, അതേപോലെ ചമ്മന്തി ഒക്കെ ആയിരുന്നു. ഉള്ളിച്ചമ്മന്തി അതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചായയും. അപ്പോൾ അധികം ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് അത്രയും പരിചയമുള്ളവരെയും പിന്നെ അതേപോലെ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രം ഇതായതുപോലെ നമ്മുടെ വീട്ടുകാർ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഫുഡ് നമ്മൾ പാലുകാച്ചലിന് മുന്നേ കഴിച്ചു.
എനിക്കൊരു പാത്രം സാമ്പാർ കിട്ടിയ ചമ്മന്തി കിട്ടിയ അല്ല ഇത് ഫോട്ടോയിൽ കാണുമ്പോൾ അവര് പറയും ഇമ്മാര് തിന്നണ ആളാണെന്ന് പറയും രാവിലേക്കുള്ളത് അവർക്ക് കൊടുത്തേക്ക ഉച്ചക്കുള്ളത് വീണ്ടും കൊടുത്തേക്കാം രാവിലത്തെ ആര് കഴിക്കുന്നില്ല അപ്പൊ അങ്ങനെ കാര്യമായിട്ടുള്ള വലിയ വലിയ പ്രതീക്ഷകളൊന്നും വിചാരിക്കരുത്. വീഡിയോ കാണുമ്പോ അത്ര വലിയ സംഭവങ്ങളൊന്നും ഇല്ല, നമ്മുടെ വീട്ടുകാരും നമ്മളും മാത്രമുള്ള ചെറിയൊരു ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പൊ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു മാത്രം. ഇതാണ് എൻ്റെ ഒരു ഡ്രസ്സ്. അപ്പോൾ ഇത് വന്നിട്ട് ചേട്ടനാണ് സെലക്ട് ചെയ്തതെന്ന്. പ്രത്യേകിച്ചൊന്നും ഇല്ല, ചെറുതായിട്ടൊരു ബ്രൗൺ കളറിൽ ചെറിയൊരു ഡിസൈൻ വർക്ക് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നേരെ ഉണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞാൽ ഫുള്ള് ഫേസ് ഫുള്ള് ഡള്ളാണ്. കാരണം ആകെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് തിരക്കും തിക്കൊക്കെ ആയിട്ട് നടക്കായിരുന്നേ. അപ്പം അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് മുഖത്ത്. എന്താണ് കേട്ടോ എൻ്റെ ഒരു കോസ്റ്റ്യൂം, അത്രയൊന്നും അല്ല, നിങ്ങൾ കണ്ടിട്ടുള്ള തന്നെയാണ് സംഭവങ്ങളൊക്കെ. നമ്മുടെ ആ ഒരു ഓർണമെന്റ്സ് നമുക്ക് എമിൻ താഹറിന്റെ ആണ്. ഇത് വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇവിടെ കൊടുക്കാട്ടോ. അങ്ങനെയാണ്. അപ്പൊ ഇത് നല്ല രസം കേട്ടോ, ഇതിന്റെ ഈ സംഭവം കാണാനായിട്ട് ചേട്ടനാണ് സെലക്ട് ചെയ്തത്. ചേട്ടൻ വാങ്ങിച്ചതാണ് കൊണ്ടുപോയിട്ട്. ഞങ്ങള് എല്ലാവരും ഒരേപോലത്തെ ഇടണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന്, അതായത് ഇന്നലെയാണ് ഞങ്ങൾ ഇതൊക്കെ എടുത്തത്. ഇന്നലെ ഓടിപ്പോയിട്ട് ചേട്ടൻ പറഞ്ഞു നമുക്കൊന്നും എല്ലാവർക്കും ഒരേപോലത്തെ ഇടണി എന്ന് പറഞ്ഞിട്ട്. മോൾക്ക് പക്ഷെ പെട്ടുപോ അവിടെ കിട്ടിയില്ല, ചേട്ടന് അത് ഇത് കിട്ടി, എനിക്ക് ഇതാണ് സംഭവം. പിന്നെ മോൾക്ക് പിന്നെ അതാ പറഞ്ഞാൽ ഞാൻ ഉടുപ്പെടുത്തു മെറൂൺ കിട്ടാൻ വേണ്ടിട്ട്. അങ്ങനെ പിന്നെ എന്താ, അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു, ഇനി പാല് കാച്ചലുണ്ട്. അപ്പൊ വേഗം ചെയ്യാന്ന് വെച്ചിട്ടാ, കാരണം അച്ഛനും അമ്മയ്ക്ക് പോണം. അപ്പൊ അത് കാരണം 9 മണിയാവാറായി. അപ്പൊ നമുക്ക് ഇനി പാല് കാച്ചലിന് കാണാം, പാല് കാച്ചുമ്പോ കാണാം. അപ്പോൾ നമുക്ക് പാല് കാച്ചിന് സമയം വന്നിട്ട് 9 to 10 അപ്പോൾ നമ്മൾ 9 മണി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം അച്ഛനും അമ്മയ്ക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോകേണ്ടതുകൊണ്ട്, അച്ഛന് റേഡിയേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ പോകേണ്ടതുകൊണ്ട് നമ്മൾ വേഗം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചേട്ടനും ഞാനും പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ, അവിടെ ചുറ്റുപരിസരത്ത് എല്ലാവരും ഉണ്ട്. അപ്പോൾ ചേട്ടൻ എല്ലാവരും രണ്ടമ്മമാരെയും വിളിച്ച് നിർത്തി. പിന്നെ അതുപോലെ തന്നെ അമ്മമാർ വേണം അച്ഛൻ്റെ സമയം അല്ല സോറി നമ്മൾ വിളക്ക് തിരികെ അടുക്കളയിലേക്ക് നമ്മുടെ അടുപ്പിലേക്ക് കത്തിക്കുന്ന സമയത്ത് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ നമ്മുടെ അടുപ്പിലേക്ക് നമ്മൾ തിരി വെച്ചുകൊണ്ട് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് പൂജാരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണ്ടേന്നൊക്കെ. അപ്പം നമ്മുടെ ആ ഒരു ചടങ്ങ് നമ്മൾ എന്താ പറയുക ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും അതേപോലെ അനുഗ്രഹമൊക്കെ കൊണ്ട് കുറേ പേര് നമ്മൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേപോലെ എല്ലാ കാര്യങ്ങളും വേണം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ ഒരു മോട്ടിവേഷൻ തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് കേട്ടോ.
അപ്പൊ നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡാണ് കേട്ടോ. ഉച്ചക്ക് വന്നിട്ട് ബിരിയാണി ആയിരുന്നു, ബിരിയാണിയും അതേപോലെ തന്നെ എന്താ പറയാ നമ്മുടെ സാലഡ്, പിന്നെ അച്ചാർ, ഐസ്ക്രീം, ഇതൊക്കെ ആയിരുന്നു. അപ്പോഴും ബിരിയാണി നമ്മുടെ നിലാസബ്സിൻ്റെ നമ്മുടെ സ്റ്റാഫാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഇവരെ നമ്മുടെ നിലാസബ്സിലെ നമുക്ക് പാക്കിങ്ങിനുള്ള സ്റ്റാഫാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉള്ളവരാണ് കേട്ടോ. അപ്പോൾ അവരാണ് നമുക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അവർ നമുക്ക് പിന്നെ ഇവിടെ വന്നിട്ട് അടുത്ത വീട്ടുകാരൊക്കെയാണ് ഇവിടെ ഇവരൊക്കെ ഇരിക്കുന്നവർ നമ്മളെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അത്രയധികം ആൾക്കാരൊന്നും ഇല്ല, നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാർ വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മളിപ്പോൾ വിളിക്കാനുണ്ടെങ്കിൽ കുറേ ചേട്ടന് കുറേ ബന്ധുക്കളുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും വിളിക്കേണ്ടി വരും. അതേപോലെ തന്നെ കുറേ പേര് വിട്ടു പോകാൻ മറന്നൊന്നും പോകാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ നോക്കുമ്പോൾ നമ്മളിവിടെയാണ്, നമ്മുടെ ആൾക്കാരൊക്കെ തൃശ്ശൂരാണ്, അപ്പോൾ അതുകൊണ്ട് അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ നമ്മൾ കോവിഡിൻ്റെ പ്രശ്നം, അപ്പോൾ എല്ലാം കൂടിയിട്ട് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ അനിയനാണ് കേട്ടോ അത്, ഒരു ഐസ്ക്രീം എല്ലാവർക്കും സപ്ലൈ ചെയ്യാണ്, വിളമ്പാണ്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ നിലാസബ്സിൻ്റെ നമ്മുടെ സ്റ്റാഫ് കേട്ടോ. കുറച്ച് പേരേ ഉള്ളൂ, അത്രയധികം ഒന്നും ഇല്ല. നമുക്കിങ്ങനെ പാക്കിങ്ങിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ മക്കളുമാണ്, ഫാമിലിയാണ് കേട്ടോ അത്. അവർ നമ്മുടെ വീടിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്തിരുന്നു. നമ്മുടെ പ്രോഡക്റ്റിന് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അങ്ങോട്ട് മാറിയില്ലേ, പറയാനുള്ള എന്താ വെച്ചാ പറഞ്ഞോ. അയ്യോ അങ്ങനെ അങ്ങനെ പറയല്ലേ. ആ ഓക്കെ ഓക്കെ, ആ ഇങ്ങനെ പറയാം, കുഴപ്പമില്ല. നമ്മുടെ ഹൗസ് വാർമിങ്ങിന്റെ ഭക്ഷണം കഴിക്കലാണ്. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, വിചാരിച്ച പോലെ വന്നില്ല. അതാണ് നമ്മുടെ കോവിഡ് പ്രോട്ടോകോൾ ഉണ്ടല്ലോ, പ്രമാണിച്ചിട്ട് നമ്മളധികം ആൾക്കാരുണ്ടായില്ല. പിന്നെ പിന്നെന്താ, ഒരു ബിരിയാണി, ഒരു അച്ചാറ്, സർട്ടാ ഐസ്ക്രീം ചേട്ടാ, കുറച്ച് സലാഡ് ആയാലും ഡയറ്റിംഗ്. ഞാൻ ഭയങ്കര ഡയറ്റിംഗ് ഇല്ലാതെ എന്റെ കണ്ടുപോയി ഇതില് കാണേ. ഇനി കഴിച്ചിട്ട് പറയാം. വന്നിട്ട് അമ്മൂട്ടിയുടെ ഫ്രണ്ട്സാണ് കേട്ടോ നമുക്ക്, നമ്മൾ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ അമ്മൂട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ ഒന്ന് ഡാൻസൊക്കെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെയ്തതാണ് കേട്ടോ. ചുമ ഐസ്ക്രീമിന് വാരി നിൽക്കുന്ന കുട്ടികൾ അപ്പൊ നമ്മുടെ ടിപ്പുവിന്റെ കൂട് വൈകുന്നേരമായപ്പോ കൊണ്ടുവന്നു. കാരണം എന്താന്ന് വെച്ചാല് അവനെ പകല് കൊടുന്നില്ല, കാരണം എല്ലാവരും ഉള്ളത് കൊണ്ട് ഭയങ്കര കൊരയൊക്കെ ആവില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മള് ടിപ്പുവിന് കൊടുന്നത് ഉച്ച തിരിഞ്ഞിട്ടാണ്. പക്ഷെ ഫുഡ് അവന് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഏകദേശം ഒരു സന്ധ്യാവാറായപ്പോൾ അവനെ പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്മുടെ വീട്ടിൽ വന്നു. ടിപ്പ് ഇവിടെ ഇത് എന്താ ഇപ്പോൾ ഇവിടെ ആകെ ആൾക്കാർക്കും കാണുന്നുണ്ട്, അതേപോലെ ആകെ ഒരു ബിരിയാണി വേണോ അങ്ങനെയൊക്കെ ആയിട്ട് ആളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക മൊത്തത്തിൽ. ഇപ്പം എന്താ ഇപ്പോൾ സംഗതി എന്ന് വെച്ചിട്ട്.
അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടോ, അത് എന്തൊട്ട് ഇപ്പം ഈ കാണിക്കണേന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഭംഗിയായിട്ടുണ്ട് കേട്ടോ, എല്ലാ കാര്യവും ഭംഗിയായി നടന്നു. അപ്പം എല്ലാവർക്കും ഒത്തിരി നന്ദി, നമ്മളെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്തവർക്ക്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. പിന്നെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ താഴെ പറയാം കേട്ടോ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.